വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി എന്ന് വരുന്നു കെപിസിസി നിർദ്ദേശിച്ച പേര് ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ഒറ്റക്കെട്ടായാണ് തീരുമാനമെന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് തീരുമാനം ഏതായാലും ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉമാ തോമസ് പിടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ആണ് യുഡിഎഫ് സ്ഥാനാർത്ഥി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എംഎസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു അനീഷ് ഒറ്റപ്പേരാണോ കെപിസിസി നിർദ്ദേശിച്ചത് എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ തീർച്ചയായും ഒറ്റപ്പേര് മാത്രമാണ് കെപിസിസിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോയത് ആ പേര് എസിസി അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച സമയം മുതൽ തന്നെ ഒറ്റപ്പേര് മാത്രമായിരുന്നു കോൺഗ്രസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് പി ടി തോമസിന് തൃക്കാക്കര മണ്ഡലവുമായുള്ള വൈകാരിക അടുപ്പം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയും ആശിച്ച് കേവലം സഹതാന്തരംഗം മുതലാക്കുക എന്നത് മാത്രമല്ല ഒരു അടിയുറച്ച കോൺഗ്രസ്കാരിയാണ് ദേശീയ പ്രവർത്തകരായി സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് പി ടി തോമസ് എന്ന അധികാരനായ രാഷ്ട്രീയ പ്രവർത്തകന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകിയ ആൾ കൂടിയാണ് ഉമാ തോമസ് അതുകൊണ്ട് കൃത്യമായൊരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പിന്തുണയാണ് കോൺഗ്രസ് കാര്യത്തിൽ കൂടി വ്യക്തമാക്കുന്നത് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഉപതെരഞ്ഞെടുപ്പായാലും പൊതുതെരഞ്ഞെടുപ്പായാലും സ്ഥാനാർത്ഥി നിർണ്ണയം എന്നത് ഇക്കാലത്തും വലിയ കീറാമുഖിയായി മാറുന്ന ഒരു ഒരു സംഗതിയാണ് പക്ഷേ ഇക്കാര്യത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലായിരിക്കും ഒരുപക്ഷേ ഏറ്റവും വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി കോൺഗ്രസ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് പല കാരണങ്ങളും ഉള്ളതിൽ ഒന്ന് ഈ സ്ഥാനത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ കൂടുതൽ പേരുകൾ എന്നിവയൊക്കെ വലിച്ചഴിച്ചാൽ സ്ഥാനാർത്ഥി നോക്കുകളുടെ എണ്ണം പെരുകാം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങൾ പെരുകാം ഇതിനുള്ള എല്ലാ സാധ്യതകളും അടക്കിക്കൂടിയാണ് കെ പി സി സി നേതൃത്വം ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ പി ടി തോമസ് വീട്ടിലെത്തിയ എ സി സി നേതാവ് കെ ടി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരും ഇത്തരത്തിൽ മറ്റൊരുത്തിന് സന്നദ്ധയായിക്കൊള്ളൂ എന്ന നിർദ്ദേശം പി ടിയുടെ കുടുംബത്തിന് നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ അനിവാര്യമായ തീരുമാനത്തിലേക്ക് കെ പി സി സി പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ദിവസം അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന രീതിയിൽ പി ടി അലവൽ പി ടി സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ തോമസ് പങ്കെടുക്കുകയും ചെയ്തു അതാണ് അനീഷ് പറഞ്ഞതുപോലെ എപ്പോഴും ഇത് സംബന്ധിച്ച ഒരു തർക്കം സാധാരണ കോൺഗ്രസിൽ ഉണ്ടാകാറ് പതിവാണ് എന്നാൽ ഇത് ഒരേ സ്വരത്തിൽ ഒരൊറ്റ കാൻഡിഡേറ്റിനെ നിർദ്ദേശിച്ച് അത് ഇപ്പോൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഉമാ തോമസ് തന്നെയാണ് തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഔദ്യോഗിക പ്രഖ്യാപനമാണ് കാത്തിരിക്കുന്നത് പ്രവർത്തകരെല്ലാം അഭിവാദ്യം അർപ്പിക്കുകയാണ് ഉമാ തോമസിന് ഒറ്റക്കെട്ടായാണ് തീരുമാനമെന്ന് കെ സുധാകരനും പറഞ്ഞു എ ഐ സി സി വാർത്താക്കുറിപ്പിലൂടെയാണ് ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അത് തന്നെ ആണ് എന്ന ഉറപ്പ് ആയിരിക്കുകയാണ് തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ടി തോമസിന്റെ അന്തരിച്ച പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ആണ് എന്ന് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുകയാണ് കെ പി സി സി നിർദ്ദേശിച്ച ആ ഒരൊറ്റ പേര് അത് അംഗീകരിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് സുവി വിശ്വനാഥൻ ചേരുന്നു അവിടെ നിന്നും വിവരങ്ങളുമായി സുവി തീരുമാനമായിരിക്കുന്നു ഉമാ തോമസ് ആണ് എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനവും പുറത്തു വന്നിരിക്കുന്നു എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ അശ്വതി ഉമാ തോമസ് ആണ് തൃക്കാക്കരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് ഔദ്യോഗികമായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഉമാ തോമസിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകും ഇപ്പോൾ എറണാകുളം ജില്ലാ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതുപോലെ തന്നെ ഹൈബി ഈഡൻ എം പി എന്നിവരും ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവരോടൊപ്പം ഉമാ തോമസ് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവർ ഇവിടെ എത്തി മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് പറയുന്നത് ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നേരത്തെ മുതൽ തന്നെ ഈ പ്രഖ്യാപനം അതായത് കെ പി സി സി വി ഡി സതീശൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ യോഗം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവരുടെ യോഗം കഴിഞ്ഞപ്പോൾ തന്നെ ഈ
ഉമാ തോമസിന്റെ പേര് പുറത്തു വന്നപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് നിരവധി ആളുകൾ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് നമ്മളെ മാധ്യമങ്ങളെ കാണാനെത്തും നാളെ യു ഡി എഫിന്റെ കൺവെൻഷൻ നടക്കുകയാണ് അതിലേക്ക് ഉമാ തോമസ് ഔദ്യോഗികമായി എത്തുന്നതോടുകൂടി തൃക്കാക്കരയുടെ ഒരു യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കമാകും ഏതായാലും ഒറ്റക്കെട്ടായി ഏകകണ്ഠമായാണ് ഉമാ തോമസിന്റെ പേര് ഇവിടെ നിന്ന് അയക്കുകയും ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്തത് അല്ലെങ്കിൽ അതായത് ഉമാ തോമസിന്റെ പേരല്ല ആയിരുന്നു എങ്കിൽ മറ്റാരെയെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ നിരവധി പേരുകൾ കടന്നു വരികയും അത് അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ യു ഡി എഫിന് കോൺഗ്രസിന് ഒരു കീറാമുട്ടി ആകുന്ന ഒരു സാധ്യതയും ഉണ്ടാകും എന്ന് മുൻകൂട്ടി തന്നെ സംസ്ഥാന നേതൃത്വം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചകൾക്ക് മുമ്പ് കെ സി വേണുഗോപാലും അതുപോലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇവിടെ എത്തി ഉമാ തോമസിനെ കാണുകയും അവരോട് സമ്മതം ചോദിക്കുകയും ചെയ്തിരുന്നു ഈ അന്ന് തന്നെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണ് എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പി ടി തോമസിന്റെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ ഉമാ തോമസ് പങ്കെടുക്കുകയും ചെയ്തു അതോടുകൂടി ഏതാണ്ട് ചിത്രം വ്യക്തമായതാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം കൂടെ വന്നിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഉമാ തോമസ് മാധ്യമങ്ങളെ കാണും എന്താണ് പറയാനുള്ളത് എന്ന് കാണും ഏതായാലും തൃക്കാക്കരയിൽ ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഡൊമിനിക് പ്രസന്റേഷൻ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഏതാനും ചില ഭിന്നസ്വരങ്ങൾ രാവിലെ ഉയർന്നു കേട്ടിരുന്നു എങ്കിലും ആ ഭിന്നസ്വരങ്ങൾ താൽക്കാലികം മാത്രം ആണ് എന്നാണ് വി പി സജീന്ദ്രൻ അതായത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി പി സജീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഏതായാലും ഇപ്പോൾ പി ടി തോമസിന്റെ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ ഒരു സാന്നിധ്യമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിനോടും മറ്റും അല്പസമയത്തിനകം തന്നെ ഇവർ ഇവിടെ വന്ന് മാധ്യമങ്ങളെ കാണും ശരി സുവി ഉമാ തോമസിന്റെ ആ പ്രതികരണത്തിലേക്ക് നമുക്ക് വളരെ വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം